എല്ലാ വിദ്യാർത്ഥികൾക്കും സംസ്കൃതിയുടെ മറ്റൊരു ഇംഗ്ലീഷ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് റേസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമുക്ക് അതിൻ്റെ അവസാന ഭാഗങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് ബുക്കുകൾ എടുക്കുക, എടുത്തിട്ട് അതിൻ്റെ ലാസ്റ്റ് പേജ് എടുത്തു വയ്ക്കുക. ദെൻ ഹി ഹേർഡ് രാം നാരായൺ സ്ക്രീമിംഗ് ഫ്രം സംവേർ കം ഔൺ തരുൺ റൺ. അപ്പോൾ ആ സമയത്താണ് എവിടെ നിന്നും അറിയാതെ നമ്മുടെ രാം നാരായൺ തരുണിനോട് വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ സ്ക്രീം ചെയ്യുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. സ്ക്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചത്തിൽ അലറി വിളിക്കുക എന്നുള്ള മീനിങ് ആണ് സ്ക്രീമിന്. അപ്പോൾ ഇവിടെ നിന്നും അയാൾ എന്ത് ചെയ്തു, അയാൾ സ്ക്രീം ചെയ്ത് പറഞ്ഞു കമോൺ തരുൺ റൺ അല്ലേ, തരുണിനോട് തരുണിനെ എൻകറേജ് ചെയ്യുകയാണ് അയാൾ. ഓക്കെ, അതായത് തരുണ എഴുന്നേക്കടാ, എഴുന്നേറ്റ് എന്ത് ചെയ്യുക, ഓടുക. ഓക്കെ, അപ്പോൾ ആ മൂന്നാം തവണയും വീണ തരുണിനെ അയാൾ എൻകറേജ് ചെയ്യാനാണ് ശ്രമിച്ചത് ഇവിടെ. ആൻഡ് സോ ഹി ഗോട്ട് അപ്പ് എ തേർഡ് ടൈം ദിസ് 12-year-old ഡിറ്റർമിൻഡ് ബോയ്. അപ്പോൾ മൂന്നാമത്തെ തവണയും അവൻ എന്ത് ചെയ്തു, അവൻ എഴുന്നേറ്റു. ദിസ് 12-year-old ഡിറ്റർമിൻഡ് ബോയ്, ഈ 12-വയസ്സുകാരനായി, വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള ദൃഢനിശ്ചയമുള്ളൊരു കുട്ടി അല്ലേ, അതാണ് നമ്മുടെ തരുൺ എന്ന് പറയുന്നത്. ഹു വാസ് ലാസ്റ്റ് ഓൺ ദ ട്രാക്ക്, അവൻ എന്തായിരുന്നു, അവൻ ട്രാക്കിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനത്ത് നിൽക്കുന്നൊരു കുട്ടിയായിരുന്നു ഇപ്പോൾ തരുൺ എന്ന് പറയുന്നത്. ഗോട്ട് അപ്പ് ആൻഡ് റൺ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് ഹി ഹാഡ്. അപ്പോൾ അവന് രാംനാരായൺ കൂടി എണീറ്റ് അവനോട് ഓണാൻ പറഞ്ഞ സമയത്ത് അവൻ എന്ത് ചെയ്തു, അവൻ എഴുന്നേറ്റു. അവൻ്റെ സർവ്വശക്തിയും എടുത്ത് അവൻ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, റൺ വിത്ത് ഓൾ ദ സ്ട്രെങ്ത് ഹി ഹാഡ്. അവനിൽ അവസാനിച്ച അവസാനത്തെ കരുത്തിനെയും പുറത്തെടുത്തുകൊണ്ട് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, അവൻ ഓടാനായിട്ട് തുടങ്ങി. ദി ക്രൗഡ് വാസ് ചിയറിംഗ് ഫോർ പവൻ ദ ബോയ് ഹു ഹാഡ് വൺ ദ റേസ്. അപ്പോൾ ആ സമയത്ത് ഇവനിങ്ങനെ ഓടുന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന ക്രൗഡ്, അവിടെ കൂടിയിരുന്ന ആൾക്കാർ ചിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരെന്തായിരുന്നു, ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. ആർക്ക് വേണ്ടി, ഫോർ പവൻ ദ ബോയ് ഹു ഹാഡ് വൺ ദ റേസ്, അതായത് ആ റേസ് ജയിച്ച കുട്ടി, പവൻ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം കൂടി എന്താണ് വളരെ ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, എന്തായാലും തരുൺ ഈ റേസ് ജയിച്ചിട്ടില്ല, തരുൺ എന്തായാലും ഈ റേസ് തോറ്റു. ജയിച്ച പയ്യൻ്റെ പേര് പവൻ എന്നാണ്. അപ്പോൾ പവൻ എന്ന് പറയുന്ന കുട്ടിക്ക് വേണ്ടിയാണ് ആ ക്രൗഡ് അവിടെ ചിയർ ചെയ്തുകൊണ്ടിരുന്നത്. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. പക്ഷേ തരുണിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവനെ സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് അവൻ ഫിനിഷ് ലൈൻ ക്രോസ് ചെയ്ത സമയത്ത് അവന് വേണ്ടിയും വിജയാഘോഷം മുഴക്കാനായിട്ട് കുറച്ച് ആൾക്കാർ അവിടെ കൂടിയിരുന്നു. അതായത് ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത തരുണിനും, അതായത് സാധാരണഗതിയിൽ നമ്മൾ തോൽക്കുന്ന ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യാറില്ല, കൈയടിക്കാറും ബഹളം കൂട്ടാറൊന്നുമില്ല. പക്ഷേ ഇവിടെ തരുണിനെ സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് ഇവിടെ കുറച്ച് ആൾക്കാർ തരുണിന് വേണ്ടിയും എന്ത് ചെയ്യാനുണ്ടായിരുന്നു, ചിയർ ചെയ്യാനായിട്ട് അവിടെ കൂടിയിരുന്നു. അത് അവനെ അത്ഭുതപ്പെടുത്തി. ദ ഓഡിയൻസ് ചിയേർഡ് ഫോർ ഹിസ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹിസ് വാലർ ഫോർ നെവർ ഗിവിങ് അപ്പ്. അപ്പോൾ ഓഡിയൻസ്, അവിടെ ഉണ്ടായിരുന്നവർ, കാണികൾ ചിയർ ചെയ്തത്, സന്തോഷിച്ചത്, അല്ലെങ്കിൽ അവർ ആഘോഷിച്ചത് തരുണിൻ്റെ ഡിറ്റർമിനേഷനും വാലറിനും വേണ്ടിയാണ്. ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അർപ്പണ ബോധം, അവൻ്റെ ദൃഢനിശ്ചയം, അതിനും അവൻ്റെ വാലറിനും, വാലർ മീൻസ് ധൈര്യം, അപ്പോൾ അവൻ്റെ ധൈര്യത്തിനും അതുപോലെ തന്നെ അവൻ്റെ അർപ്പണ ബോധത്തിലും കണ്ടിട്ടാണ് അവിടെ കൂടിയിരുന്ന ആൾക്കാർ അവന് വേണ്ടി ചിയർ ചെയ്തത്. ഹി ബൗഡ് ഹിസ് ഹെഡ് വിത്ത് ഷെയ്ം ആൻഡ് സെഡ് ടു രാം നാരായൺ ഐ എം സോറി സർ ഐ ലോസ്റ്റ്. അപ്പോൾ റേസ് ഫിനിഷായി. അപ്പോൾ തരുൺ ലാസ്റ്റ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തത്. അപ്പോൾ തരുണിന് വേണ്ടി, തരുണിൻ്റെ ഒരിക്കലും കീഴടങ്ങാത്ത അവൻ്റെ ആ ധൈര്യത്തിനും അതുപോലെ തന്നെ അവൻ്റെ അർപ്പണബോധത്തിനും മുന്നിലായിട്ട് കുറച്ച് ആൾക്കാർ അവന് വേണ്ടിയും കൈയടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവൻ എന്ത് ചെയ്തു, ഇവൻ രാം നാരായണനെ മീറ്റ് ചെയ്തു. രാം നാരായണനെ മീറ്റ് ചെയ്തിട്ട് ഇവൻ പറയുകയാണ്, എൻ്റെ തല കുനിച്ചുകൊണ്ട് പറയുകയാണ്, സോറി സർ ഐ ഹാവ് ലോസ്റ്റ്. എന്താണ് സാറിൻ്റെ, ക്ഷമിക്കണം, എനിക്കെന്ത് പറ്റി, എനിക്ക് പറഞ്ഞ പോലെ ഒന്നും ചെയ്യാനായിട്ട് കഴിഞ്ഞില്ല, ഞാൻ എന്ത് ചെയ്തു, ഞാൻ തോറ്റു റേസിൽ, ഞാൻ എന്ത് ചെയ്തു, ഞാൻ തോറ്റുപോയി. നോ സൺ, ടു മീ യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്. അപ്പോൾ അയാൾ പറയുകയാണ്, നോ സൺ, ടു മീ യു ഹാവ് വൺ ദ ടഫസ്റ്റ് റേസ്. ഇല്ല ഇല്ല മോനെ, നീ എന്ത് ചെയ്തിട്ടില്ല, നീ തോറ്റിട്ടില്ല, എന്നെ സംബന്ധിച്ച് ഏറ്റവും പാടേറിയ മത്സരമാണ് നീ ജയിച്ചത്, ഏറ്റവും പാടേറിയ റേസാണ് നീ ജയിച്ചത്. ദ റേസ് ഓഫ് യുവർ ലൈഫ് അല്ലേ, നിൻ്റെ ജീവിതമാകുന്ന മത്സരം, നിൻ്റെ ജീവിതമാകുന്ന മത്സരത്തിലാണ് നീ ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്, അല്ലാതെ ഒരു കോമ്പറ്റീഷൻ അല്ല നീ ജയിച്ചത്. ഇപ്പോൾ നീ കോമ്പറ്റീഷന് തോറ്റുവെങ്കിലും നിൻ്റെ ജീവിതമാകുന്ന മത്സരത്തിൽ നീ എന്ത് ചെയ്തു, അവിടെ നീ വിജയിച്ചു. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് എ ഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. ഓരോ തവണ നീ വീഴുമ്പോഴും നീ എന്ത് ചെയ്തു, നീ
അവിടെ തീർന്നിട്ടില്ല, ഈ റേസ് അവിടെ തീർന്നില്ല എന്ന് മനസ്സിലാക്കി നീ എന്ത് ചെയ്തു? നീ വീണ്ടും എഴുന്നേറ്റ് ഓടാനായിട്ട് ശ്രമിച്ചു. യു ആർ എ റിയൽ ലൈഫ് ഹീറോ, നീ ഒരു യഥാർത്ഥ ജീവിതത്തിലെ നായകനാണ്. അതായത് സിനിമയിലും മറ്റും കാണുന്ന പോലുള്ള നായകന്മാരല്ല, നീ എന്താണ്, നീ ഒരു യഥാർത്ഥ ജീവിതത്തിലെ നായകനാണ്. യു ട്രെയിനിങ് സ്റ്റാർട്ട്സ് ടുമോറോ, എന്നിട്ട് അയാൾ പറഞ്ഞു നാളെ എന്ത് ചെയ്യും, നാളെ മുതൽ നിനക്കുള്ള ട്രെയിനിങ് തുടങ്ങും. തരുൺ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ്, തരുണ് അവൻ കേട്ട കാര്യത്തെ വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. കുഡ് നോട്ട് ബിലീവ് ഹിസ് ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ അതെ, അവൻ കേട്ട കാര്യത്തെ അവൻ വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല. ടിയേഴ്സ് ഫിൽഡ് ഹിസ് ഐസ് അഗെയിൻ, വീണ്ടും അവൻ്റെ കണ്ണുകളിൽ എന്ത് ചെയ്തു, കണ്ണുനീര് നിറഞ്ഞു. അതായത് ഇത്തവണ അവൻ്റെ കണ്ണ് നിറഞ്ഞ ആനന്ദം കൊണ്ടായിരുന്നു. അവൻ വളരെ സർപ്രൈസ് ആയിപ്പോയി, കാരണം ഈ റേസ് തോറ്റിട്ടും രാംനാരായണൻ എന്ത് ചെയ്തു, അവനെ ട്രെയിൻ ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ഹി സ്മൈൽഡ് അറ്റ് ഹിസ് മദർ ഹു ഹഗ്ഡ് ഹിം ആൻഡ് സെഡ് യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. അപ്പോൾ അവൻ ചിരിച്ചു, അവൻ ചിരിച്ചുകൊണ്ട് അവൻ്റെ അമ്മയെ നോക്കി ചിരിച്ചു, ചിരിച്ചുകൊണ്ട് അമ്മയെ കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിച്ചപ്പോൾ അമ്മ പറഞ്ഞു എന്തെന്ന് പറഞ്ഞു, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്, ഈ ലോകത്തിലെ ഏറ്റവും മികച്ച മകൻ നീയാണെന്നുള്ള കാര്യം അവനോട് പറഞ്ഞു. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജീവിതത്തിൽ എന്ത് ചെയ്യും, പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങൾക്ക് മുന്നിൽ അടിപതറാതെ നമ്മൾ എന്താണ്, എന്ത് പ്രശ്നം ഉണ്ടായാലും ഫേസ് ചെയ്ത് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോകുന്നവർക്കായിരിക്കും ജീവിത വിജയം എന്നുള്ളത്. അതായത് ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും, തരണമെന്ന് പറയുന്നത് വളരെ ഓടാനൊക്കെ കഴിവുള്ള ഒരു കുട്ടിയാണ്. എന്നിരുന്നാലും ജീവിതത്തിലെ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും അവൻ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ആ ഒരു കോമ്പറ്റീഷൻ ജയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവൻ എന്ത് ചെയ്യുന്നു, അവൻ ഒരിക്കലും തളർന്നില്ല. ഓരോ തവണ വീഴുമ്പോഴും അവൻ എന്ത് ചെയ്തു, അവൻ്റെ ആ ജീവിതം അവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ ഇനി ഒരിക്കലും അവൻ എന്ത് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ ഡ്രീം പെർസ്യൂ ചെയ്യാൻ പറ്റിട്ടില്ല എന്ന് പറഞ്ഞ് അവൻ എന്ത് ചെയ്തു, അവിടെ കളഞ്ഞില്ല. അവൻ എന്ത് ചെയ്തു, വീണ്ടും എഴുന്നേറ്റു. എഴുന്നേറ്റ് എന്ത് ചെയ്തു, ഓടാനായിട്ട് ശ്രമിച്ചു. അപ്പോൾ ഇത് നമ്മൾ പലരും എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ വരും, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ ഒരിക്കലും അതിന് കീഴടങ്ങരുത്. കീഴടങ്ങാതെ എന്ത് ചെയ്യുക, വീണ്ടും മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ആശയമാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു പാഠത്തിൽ നിന്നും പ്രധാനമായിട്ടും ലഭിക്കുന്നത്. അതുപോലെ തന്നെ മോട്ടിവേഷൻ, ഡിറ്റർമിനേഷൻ, ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്തെന്നും ഈ പാഠം ചൂണ്ടിക്കാട്ടുന്നു.